ഫ്രണ്ട്സ് ഷിബീസ് കിച്ചണിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ദം ബിരിയാണി നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കടയിലോട്ട് നമുക്കിപ്പം എണ്ണയൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം, രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു അര സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഒരു സ്പൂണ് എല്ലാം കൂടെ ഒന്ന് ചിട്ട് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. ഇവിടെ നമ്മുടെ ചിക്കന് ഈ മസാല ഇട്ട് തിരുമ്മി വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മസാലക്കൂട്ടൊക്കെ നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക് വരുന്നത്. ആ മിക്സിയിലോട്ട് തന്നെ ഒരു പച്ചമുളക്, ഒരു അഞ്ചാറ് പീസ് വെളുത്തുള്ളി, രണ്ട് മൂന്ന് പീസ് ഇഞ്ചി കഷ്ണം, കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായി ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചിക്കനിലോട്ട് മസാല പുരട്ടി കൊടുക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മസാലയാണിത്. ഇത് നമുക്കിതിലോട്ട് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് അത് നമുക്കിതിലിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, ഉള്ള ഉപ്പ്, സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിൽ ഒരു പാത്രം തൈര്, തേങ്ങേൻ്റെ പകുതി നീര് നമുക്കിതിലോട്ട് പിഴിഞ്ഞ് വയ്ക്കാം. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ മസാലയൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം. ഇപ്പോഴാണ് നമ്മുടെ ബിരിയാണിയിലോട്ടൊക്കെ നന്നായിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നത്. നന്നായി മസാലയൊക്കെ കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നേരം ഒന്ന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിയൊക്കെ ഒന്ന് റെഡിയാക്കാം. അരക്കിലോ ബസുമതി അരിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം കഴിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് റെഡിയാക്കാം. നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സവോളയൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വലിയ സവോളയാണ് എടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടായിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു കടായി അടുപ്പ് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ സവോള അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായ ശേഷം സവോള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. ഇളക്കി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കോരിയെടുക്കാം. ഉള്ളി വറുത്ത എണ്ണയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഇത്തിരി എണ്ണ മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് നമ്മൾ നേരത്തെ മസാല വെട്ടി വെച്ചേക്കുന്ന ചിക്കനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് വേണമെങ്കിൽ ഈ ചിക്കനിലോട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് സവോളയും കൂടെ നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറുതീയിൽ ഒരു 20 മിനിറ്റ് നമ്മുടെ ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് വന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് വേവിക്കാം. ഇപ്പം ഞാനൊരു പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ഈ മസാലക്കൂട്ടൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പം ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. വെള്ളം അപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരി അതിനകത്ത് നിന്ന് ഊറ്റിയെടുക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനും റെഡിയായിട്ടുണ്ടാവും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല സ്മെല്ലൊക്കെ വരും നമ്മുടെ ചിക്കനിൽ നിന്ന്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരിത്തിരി ഗ്രേവി എടുത്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റി ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ അരി കുറച്ച് നമ്മുടെ ചോറ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ചോറ്
നമ്മൾ അതിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് ചോറും ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച ഗ്രേവി നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് ഇത്തിരി അരിയും കൂടെ ഉണ്ട്, ചോറും കൂടെ ഉണ്ട് നമുക്ക്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട ശേഷം എല്ലാ ചോറും ഇതിലോട്ട് എടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒന്ന് മൂടി വെച്ച ശേഷം ഒരു കട്ടിയുള്ളൊരു പാത്രം ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച ശേഷം നമുക്ക് തീ കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പാത്രം എടുത്ത് മൂടി വെച്ച ശേഷം ഒരു ചെറിയ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് വെയിറ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ശേഷം വന്ന് നോക്കാം. ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ഈ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ചിക്കനിലുള്ള മസാലേൻ്റെ ഒക്കെ ആ സ്മെല്ലൊക്കെ കൊണ്ട് നല്ല സൂപ്പറായ ഒരു ചിക്കൻ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കൊരു 10 മിനിറ്റ് വരെ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പാം.